സിനിമയെ സംരക്ഷിക്കാൻ സിനിമയെ സംശുദ്ധീകരിക്കുകയല്ലേ സർക്കാർ വേണ്ടത് എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീമതി പാർവതി സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വിശദമായ അന്വേഷണവും നടപടിയും വേണ്ടേ പൾസറിൻ്റെ കാര്യം പോലീസ് നോക്കട്ടെ അന്യഥാ ഉള്ള കാര്യങ്ങളുണ്ട് അത്

നാം മഞ്ജുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ല ഒരു കാര്യം കൂടി പാർവതി പാർവതി ഒരു കേസ് മുൻപ് ഏറ്റെടുക്കുകയുണ്ടായി പാർവതിയുടെ ഒരു വ്യക്തിപരമായ ബോധ്യമുണ്ടായിരുന്നു ആ ഇരയോട് സംസാരിച്ചു അതിൽ നിന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് പാർവതി കാര്യങ്ങൾ പറഞ്ഞത് എന്ന പോലെയാണ് ഈ നടിയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മഞ്ജു ഇങ്ങനെ പറയുന്നത് ഒരു ഉറച്ച ബോധ്യത്തിന്റെ ശക്തി ഉണ്ടാവാക്കുക അല്ല അത് നമ്മൾ അവർ പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം അവരെ പക്ഷെ അതിന്റെ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾക്ക് അറിയില്ല അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ മനസ്സ് തുറന്ന് പ്രതികരിക്കാൻ എനിക്ക് മടിയുള്ളത് ഞാൻ ആകെ പിന്നെ സത്യം പറഞ്ഞാൽ ഒരു അങ്കലാപ്രിപ്പ് ഞാൻ ഇങ്ങനെയല്ല സാധാരണ ചർച്ചയിൽ പങ്കെടുക്കുക സത്യസന്ധമായിട്ട് പറയുക എനിക്ക് അറിയാൻ വയ്യ അറിയാൻ വയ്യാന്നുള്ള ഒരു കാരണം കൊണ്ട് അല്ലാതെ നമുക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നു നിലയിൽ അല്ലേ എനിക്കറിയാത്ത ഞാനൊരു മനഃപൂർവ്വമായി ഞാനൊരു നടിയാണ് എനിക്ക് ആ ഉത്തരവാദിത്തമുണ്ട് ഞാൻ അമ്മയിൽ എനിക്ക് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരു ഒരു കമ്മിറ്റിക്ക് പോലും പോയിട്ടില്ല എനിക്ക് ആക്ടേഴ്സുമായിട്ട് വ്യക്തിപരമായി ചില ആൾക്കാരെ പരിചയമുണ്ട് ചിലരെ എന്ന് വെച്ചാൽ ഞാൻ വലിയ എന്താ സൂപ്പർ സ്റ്റാർ സിനിമ സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ എന്നാൽ പോലും

അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഇതേപോലെ ഈ നടന്റെ പേരിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഞങ്ങൾ ആരും ആ കാര്യത്തിൽ ഒരു ഒരു തുരുമ്പ് പോലും സംശയിക്കുന്നില്ല ശ്രീരഞ്ജിത്ത് അറിയാമല്ലോ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രമുഖ നായകനടക്കമുള്ളവർ അല്ല ഈ ഒരു കാര്യം വ്യക്തമാക്കിക്കോട്ടെ ഈ പ്രമുഖ നായകനടക്കം ചോദ്യം ചെയ്യപ്പെടേണ്ട ചില തെറ്റായ പ്രവണതകൾ സിനിമാ മേഖലയിൽ ഉണ്ട് അല്ല ഈ സിനിമാ മേഖലയിലുള്ള പ്രവണതകൾ പണ്ട് മുതൽ ഇപ്പം പാർവതി പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും പറഞ്ഞാലും തുടർന്നുകൊണ്ട് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗത്ത് ഇപ്പം പടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ബാക്കിലുണ്ട് ആ സമയത്ത് ഇപ്പോ നമ്മൾ ഒരു ഇതിപ്പോ ഒരു അന്വേഷണം നടക്കുന്ന കേസാണ് അതിൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ആ തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന പോലെ ഒരു തെറ്റിദ്ധാരണ ആരും അതിനകത്ത് ഈ ചർച്ചയിൽ പറഞ്ഞില്ല ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സിനിമാ ലോകം വിശ്വസിക്കുന്നില്ല ഇത് ഒരു ഗുണ്ടാ വിളിയാട്ടം തന്നെയാണെന്നുള്ളത് ഇത് ഇത് തെളിയിക്കപ്പെടും ശരി യാതൊരു സംശയമില്ല ഇത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഇത് ഇനി വരാൻ പോകുന്ന ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിഞ്ഞ അതുകൊണ്ട് ഇത് പേരിൽ മാത്രം നമ്മൾ ഈ മറ്റ് ആരോപണങ്ങളിൽ നിന്ന് ഒഴിവാക്കി സിനിമ എങ്ങനെ നന്നായി കൊണ്ടുപോകാം എന്നുള്ളതിന് ഞങ്ങൾ കൂടെ ഉണ്ടാകും ഈ ചർച്ചയിൽ പറയുന്നു ഇതാണ് ഞങ്ങളുടെ തീരുമാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ലാലിന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന് പറഞ്ഞ പക്ഷേ അങ്ങനെയാണെങ്കിൽ അവിടെ പോരുതെന്നല്ല അങ്ങോട്ട് ഓടാനാണ് ആ കുട്ടിക്ക് തോന്നിയത് കാരണം ഈ ചില ആൾക്കാരുടെ അടുത്തെങ്കിലും നമുക്കൊരു ഒരു ഒരു വലിയേട്ടൻ ഇതുണ്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ ഇവരെ വിളിക്കാം അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഫാമിലി പോലെയാണ് സിനിമ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു സിനിമയെ ചെന്നിട്ട് എനിക്ക് പിന്നെ തൃശ്ശൂർ വരെ ടിക്കറ്റ് ഉണ്ടായിട്ട് എറണാകുളത്ത് ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് മൂന്ന് മണിക്ക് രാത്രി ഏതോ ഒരു വിചിത്രമായ ഒരു ഫ്ലാറ്റ് കൊണ്ട് താമസിപ്പിക്കുകയാണ് അവിടെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആർട്ടിസ്റ്റുകളൊക്കെ എവിടെയാണോ താമസിക്കുന്നത് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഹോട്ടലിലാണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കിതിനകത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള ആരെ വേണമെങ്കിലും ഫോൺ ചെയ്താലേ ആ സമയത്ത് നമ്മളെ പറഞ്ഞത് എവിടെയാണോ സേഫ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം അപ്പോൾ അവരെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രതിരോധത്തിലെടുത്തിട്ട് ഇവരെ അങ്ങനെ മോശമാക്കി ഇവർ തമ്മിലുള്ളൊരു വളരെ വ്യക്തിപരമായ നേരെയുള്ളൊരു ബന്ധമുണ്ട് ഇവരെ സിനിമയെ കൊണ്ടുവന്നതടക്കം സ്പോൺസർ ചെയ്ത് എല്ലാം നല്ല ഈ പറയുന്ന ആളാക്കിയതും ഇവർ തന്നെയാണ് അപ്പോൾ ആ തരത്തിൽ ഇവര് മുഴുവനും ഇവരാണ് കാരണമെന്ന് ഈ കുട്ടി നേരത്തെ സത്യസന്ധമായി പരാതി കൊടുക്കണമായിരുന്നു പൊതുജനങ്ങളോട് പറയണമായിരുന്നു ഒരു ഡെക്കോണിക്കൽ ഇൻഡ്യവിൽ അല്ലായിരുന്നു ഇത് പറയേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ സത്യം കൂടി ഞാൻ കാണുന്നുണ്ട് കാരണം ഇവർ തമ്മിലൊക്കെ ഉള്ള ഭയങ്കര പേഴ്സണൽ ബന്ധങ്ങളാണ് ശരി ശരി വ്യക്തിപരമായ ബന്ധങ്ങളുടെ ഊഷ്മളത എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുവെങ്കിലും വൃത്തികേടുകളുടെ കഥയും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് സിനിമാ വ്യവസായം ആ വലക്കണ്ണികൾ മുറിക്കാൻ ഈ സർക്കാർ തയ്യാറാകണം അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു